പലരും പറഞ്ഞിട്ടുണ്ട് ഐലാഷസ് പോലും അഭിനയിക്കുന്നുണ്ട്. അത് അന്ന് നമുക്ക് അത് അറിയില്ല. അപ്പൊ അന്നൊക്കെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ട് ഐ യൂസ് ടു ഹേറ്റ് മോഹൻലാൽ ബിക്കോസ് അല്ല ബിക്കോസ് അത്രയും വില്ലൻ ലോഡ് ബട്ട് ദാറ്റ് ഇസ് എ അവാർഡ്. സത്യം പറഞ്ഞ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു അയ്യോ ഭയങ്കര വില്ലനാണ് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു പ്രായം കൂടിയല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ വന്ന് ഞാൻ നിദ്ര മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. സോ ഇങ്ങനെയായിരുന്നു. അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ശങ്കർ ആയിരുന്നു ഹീറോ. അപ്പൊ പാവം സിമ്പതി. നമ്മൾ ആ സമയത്ത് അങ്ങനെയൊക്കെ അല്ലേ പടങ്ങൾ കാണുന്നു. കണ്ടില്ലേ മോഹൻലാൽ എന്ന് പറയുമ്പോ എപ്പോഴും ആ ക്യാരക്ടറിന് വരുമ്പോ ഭയങ്കര വില്ലൻ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു പ്രായത്തിൽ നമുക്ക് ദേഷ്യം വിഷമം വില്ലൻ പോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. പക്ഷെ അന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇതുപോലത്തെ ഒരു നടനാണ് അതിനകത്ത് റിയൽ ക്യാരക്ടർ. ഓഫ് കോഴ്സ് ഓൾവേസ് ബീൻ എ പാവം ഹ്യൂമൻ ഹൂ ഈസ് ആക്ടിംഗ് ആസ് എ വില്ലൻ. ബിക്കോസ് എ വില്ലൻ ക്യാരക്ടർ ഞാൻ പറയുന്നത് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ദേഷ്യം വരുവാണെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടർ അത് അവർക്ക് ഒരു കിട്ടുന്ന ഒരു അവാർഡാണ്. ബിക്കോസ് അത്രയും നന്നായിട്ട് അവരത് പെർഫോം ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ആ വെറുപ്പ് വരുന്ന ആ ക്യാരക്ടറിനോട്. ഇപ്പൊ പക്ഷേ ചെയ്തു പക്ഷേലെ ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ തന്നെ നന്നായിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് ആ ഒരു ക്യാരക്ടർ ഒരു ആന്റി ക്യാരക്ടർ ആണ്. അത് ഞാൻ പറയാനിരിക്കുന്നു വിഷ്ണു ലോകത്തിൽ അത്രയും പാവമായ ഒരു തമ്പുരാട്ടി കുട്ടി ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് പക്ഷേ കാണുമ്പോൾ നമുക്ക് ഉത്ര റൂഡാണ് ഈ ലേഡി. ആ പക്ഷെ അതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട്. ഇപ്പൊ പക്ഷേലെ ക്യാരക്ടർ ഇത് ആദ്യം നമുക്ക് ദേഷ്യം വന്നാലും എന്തുകൊണ്ട് അവരങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പോ തിലകൻ ചേട്ടന്റെ ക്യാരക്ടറാണ് എന്റെ അച്ഛന്റെ ക്യാരക്ടർ. തിലകൻ ചേട്ടൻ പറഞ്ഞു കൊടുത്തിരുന്നത് ആ മോഹൻലാലിന്റെ ക്യാരക്ടറിന് ബേസിക്കലി ലൈക്ക് ശോഭനേന് തഴഞ്ഞിട്ട് കാശിന് വേണ്ടിയാണ് നിന്നെ കെട്ടിയത്. സോ ആ ദേഷ്യം ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. വെൻ ഷി കംസ് ടു നോ ദ ട്രൂത്ത് ഷി ഗോസ് ബാക്ക് ആൻഡ് പാവം. അപ്പൊ എന്തുകൊണ്ട് തിരിച്ചു വന്നു ആൾക്കാർ ചോദിക്കുന്നതിന് എന്തുകൊണ്ട് ചേച്ചി ആ സമയത്ത് തിരിച്ചു വന്നത്. ഞാൻ വന്നതുകൊണ്ടല്ലേ ലാലേട്ടൻ പോയി ശോഭനയെ കല്യാണം കഴിക്കാത്ത ആ സമയത്ത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയരുത് പേര് ആ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞു എന്തുകൊണ്ട് അതാ അതാ പറഞ്ഞു. അപ്പൊ അതില് അതുപോലെയാണ്. അപ്പൊ മോഹൻലാലിന് പറഞ്ഞ നടന്റെ ഓരോരോ ഇന്നാണ് നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ക്യാമറയുടെ മുമ്പിൽ നമുക്ക് തോന്നും ഒന്നും ചെയ്യുന്നില്ല ഹീ ജസ്റ്റ് സ്റ്റാൻഡിങ് എന്ത്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടല്ലോ സ്ക്രീനിൽ, ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. പക്ഷെ ഞാൻ മോർ മമ്മൂക്കയുടെ ടൈപ്പ് ഓഫ് പെർഫോമർ ആണ്. ഞാനും ഇപ്പൊ നമ്മൾ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോ ഐ പെർഫോം. മോഹൻലാലിന് അത് കുറെ കൂടി ഈസി ആയിട്ട് യുനോ ഹീ ക്യാൻ ഡു ഇറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് അതിന്റെ അവരുടെ നിന്നൊക്കെ ഐ ഹാവ് ഓൾസോ ലേൺ എ ലോട്ട്. ഇൻഫാക്ട് ചകോരത്തിന് ഐ റിമെമ്പർ ലോയി ചേട്ടന്റെ ഇതാണല്ലോ. അപ്പൊ ചകോരത്തിലെ പല സമയത്തും പറയും മമ്മൂക്ക വരുന്നുണ്ട് അവിടെ എന്ന് പറയും. ഞാൻ ദേഷ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ കാണിക്കും. അപ്പൊ പറഞ്ഞു അവിടെ മമ്മൂക്ക വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നുണ്ടാവുമായിരിക്കും ബിക്കോസ് ഐ ഹാവ് പെർഫോം വിത്ത് ഹിം. അപ്പൊ ദേഷ്യത്തിന്റെ ക്യാരക്ടർ ഞാൻ വളരെ ഐ ഡോണ്ട് തിങ്ക് അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ചകോരത്തിനെ പോലെ അത്രയും എക്സ്ട്രീം ദേഷ്യവും അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അപ്പൊ കുറെ ദേഷ്യം വരുമ്പോ ഫിലിം എവിടത്തൊക്കെ പറയുമ്പോഴൊക്കെ പറയുമ്പോ ഞാൻ കൈ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരുവേ. അപ്പൊ പറയുന്നത് മമ്മൂക്ക വരുന്നുണ്ട് അവിടെ എവിടെയോ ലോയിച്ചേട്ടൻ പറയും. ഞാൻ പറഞ്ഞു മനഃപൂർവ്വം ചെയ്യുന്നല്ല ചിലപ്പോ യുനോ ഇറ്റ്സ് ഹാപ്പനിങ് എന്ന്. സോ ദാറ്റ് വാസ് ഫൺ. ഐ മീൻ ഇനിയിപ്പോ നമുക്ക് അവരെ കാണുമ്പോ ഇന്നിപ്പോ അവരെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ അതേ സമയത്ത് it's a happy feeling, you know, that I'm proud that they are where they are today with their hard work. And പിന്നെ എനിക്ക് ഞണ്ടുകളെ നാട്ടിൽ കണ്ടു. പക്ഷേ എനിക്ക് ആ ഒരു സർവൈവർ സ്റ്റോറി ഇപ്പൊ കാണുന്ന ശാന്തി കൃഷ്ണ മാമിന് വെച്ചിട്ടും പിന്നെ ആ ഒരു സിനിമ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഇച്ചിരി കുറുമ്പൊക്കെയുള്ള ആ കുട്ടനാടൻ മാർബാപ്പയിലെ അമ്മ ഒരു മാസ് അമ്മയായിരുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത് മേരി. കാരണം ഇൻഫാക്ട് ശ്രീജിത്ത് അതിന്റെ ഡയറക്ടർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു എന്നെ തന്നെയാണോ ഇതിന് വിളിക്കുന്നത്. കാരണം ഐ ഡിഡ്ന്റ് നോ ഒരു യൂഷ്വലി ഉർവശി ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടറാണ് അത്, ഒരു കോമഡി ജോണർ. എനിക്ക് അതിൽ ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയത് ഒരു ആക്ടിങ് തോന്നിയില്ല. അത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു കുറുമ്പ് എന്റെ മോളെ തേച്ചിട്ട് എന്റെ മോനെ തേച്ചിട്ട് പോയവള് അവളെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. ആ അമ്മയുടെ കള്ളത്തിലും തലകറങ്ങി വീടലും എക്സ്പെരിമെന്റ് ചെയ്ത് പോകുമ്പോ അല്ല പൊതുവെ എല്ലാരും കരുതിയിരുന്ന അതുകൂട്ടൊരു ക്യാരക്ടർ ഉർവശിയെ പോലെ ഒരാളുടെ കയ്യിലോ കൽപ്പന ചേച്ചിയുടെ കയ്യിലോ സേഫ് ആണെന്ന് ആളുകൾ കരുതും. ശാന്തികൃഷ്ണൻ ചോദിച്ചു യു പ്രൂവ് ദാറ്റ് യു ക്യാൻ ഡു ഹാൻഡിൽ ഹ്യൂമർ റിയലി വെൽ. But you are a very versatile actor ennallathu adilonnude enikku thonnu emotionsinekkalum haasyam abhinayichu valippikkan that's the most difficult yeah. difficult part and you did an excellent job ma'am. Njan adu vechana Shanthi Krishna enna actor-inte completion serikkum njanokke kandu adu adile oru kurumbu vare adey evadiyo oru kochu kaumarakari avade olichirikkunna pole micro expressions okke I loved it. Ivaru pinne enda monnayitta okke aanallo abhinayichathu cha kochinayilum നിവിനായാലും പിന്നെ ഫഹദ് ഇവരെല്ലാം. അപ്പോ ഇറ്റ്സ് ബേസിക്കലി
അവരുടെ ഐ ഡോണ്ട് നോ ഐ കനോട്ട് സേ മച്ച് ബിക്കോസ് ഇവർ ഇത്ര ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ വേ ദേ പെർഫോം ദേ തിങ്ക് ഓഫ് ക്യാരക്ടേഴ്സ് അവരെങ്ങനെ അനലൈസ് ചെയ്യുന്നത് കാരണം ഒരു മോണിറ്റർ ഉള്ളത് കൊണ്ട് അവർ അതിന് മുമ്പ് വന്ന് നിന്ന് അവർ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് അത് എങ്ങനെ നമ്മൾ ചെയ്തു അതെങ്ങനെ ചെയ്യാൻ പറ്റും അത് ദേ തിങ്ക് മോർ. ഇതൊക്കെ എനിക്ക് ഒരു പുതുമയായിരുന്നു കാണുമ്പോൾ, കാരണം അന്നൊക്കെ നമ്മൾ ഫിലിം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പെർഫോമൻസ് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി കാണാനൊന്നും പറ്റില്ല. വാട്ട് വി ക്യാൻ സീ ഇസ് ഡ്യൂറിംഗ് പ്രിവ്യൂ. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഇവരുടെ അടുത്ത് നിന്ന് വി ലേൺ അലോട്ട്. സോ ഐ ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഐ എം ലക്കി അങ്ങനത്തെ അന്നത്തെ വേ ഓഫ് ഫിലിം മേക്കിങ്ങും ഇന്നത്തെ വേ ഓഫ് ഫിലിം മേക്കിങ്ങിലും ഐ എം എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്.